ഹലോ ആൻഡ് വാട്സ് അപ്പ് ഗെയിമേഴ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് നീഡ് ഫോർ സ്പീഡ് പേ ബാക്ക്. നമ്മുടെ പ്രീവിയസ് എപ്പിസോഡ്സ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കിയോക്കുക, അടിപൊളിയാണ്. ആൻഡ് ലാസ്റ്റ് നമ്മൾ നിർത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ കിടക്കാച്ചി മസ്റ്റാങ്ങിൻ്റെ ഹൈ എക്സിബിഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് ടീംസ് തന്നെ, ഒന്ന് ഡ്രിഫ്റ്റും ഒന്ന് ഡ്രാഗും, അവരെ തോൽപ്പിക്കാനുണ്ട്. അപ്പോൾ അവർക്ക് കുറേ റേസസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരുടെ ബോസുകളെയും തോൽപ്പിച്ചതിന് ശേഷം വരുന്ന സീക്വൻസിലോട്ട് നമുക്ക് കിടക്കാം, ജമ്പ് ചെയ്യാം. ഓക്കെ, വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, 3K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്താറില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ഗെയിം. നമ്മുടെ ബാക്കി വീഡിയോസും വരും കേട്ടോ റെഗുലറായിട്ട്. ഇപ്പോഴും സ്റ്റിൽ നമുക്ക് കുറച്ച് വർക്ക്സ് പെൻഡിങ് ഉണ്ട്, അതൊക്കെ തീർത്ത് ഇങ്ങനെ അങ്ങനെ വരികയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ജി ടി ഒക്കെ വരും, എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, സോ തൊട്ട് വെച്ചിങ്ങനെ ടൈം, ലെറ്റ്സ് കണ്ടിന്യൂ യുവർ ഗെയിം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ എൻട്രോയിൽ പറഞ്ഞ പോലെ നിർത്തിയത് ഷിഫ്റ്റ് ലോക്ക്, അതുപോലെ വേറൊരു ടീം കൂടി ഉണ്ടായിരുന്നല്ലോ, റയോട്ട് ക്ലബ്ബ്. ഇവർ രണ്ടുപേരും ഡ്രിഫ്റ്റ് ആൻഡ് ഡ്രാഗ് റേസസിൻ്റെ ആൾക്കാരായിരുന്നു. അവരെ കംപ്ലീറ്റ് പൊട്ടിച്ച് തോപ്പിച്ച് ഓരോരുത്തർക്കും 8 റേസ് ഇതുണ്ടായിരുന്നു, മനസ്സിലായ? കുറച്ച് സീനായിരുന്നു. അതിനുശേഷം ജെസ്സിന് ഇവളുടെ ജെസ്സിയുടെ മിഷൻസ് ഉണ്ടായിരുന്നു. റണ്ണർ, ഇവൾ റണ്ണറാണല്ലോ, ക്ലയൻസിനെ പോലീസിനെ രക്ഷപ്പെടുത്തി ഓരോ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുക അങ്ങനെ. സോ ഇവൾക്കും ഉണ്ടായിരുന്നു ഒരു 4 മിഷൻ. സോ അതിൽ 4-ാമത്തെ ഫൈനൽ മിഷനാണ് ഈ ചെയ്യാൻ പോണത്. ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ദ ബ്രോക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഇവൾ വർക്ക് ചെയ്യണത്. ഓക്കെ, ഇവളുടെ അണ്ടർഗ്രൗണ്ട് ഡീലിങ്സൊക്കെ അങ്ങനെ. അപ്പോൾ പുള്ളി നീയും നിൻ്റെ ടീമും ഹൗസിനെ താഴ്ത്തിയിടാൻ പോവല്ലേ, ഹൗസിനെ തകർക്കാൻ തീരുമാനിച്ചിരിക്കല്ലേ. നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ജോലിൻ്റെ അകത്തുണ്ട്, അതിന് അത് ഞാൻ എന്താന്ന് പറഞ്ഞുതരാൻ വായോ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ഥലത്തേക്ക് വിളിച്ചേക്കുന്നത്. ആ മിഷൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ മേജർ ഒരു കിടലൊരു ആക്ഷൻ മിഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഇയാളാണ് ബ്രോക്കർ. Ramirez blew his cover so he could get you on a list. Now it's time we made use of it. Hang on, I don't even know your name. Call me the broker. Not the much broker. To go by. ഇയാൾ ആദ്യമായിട്ടാണ് ജസ് കാണുന്നത്. Then you decide if you trust me. If you make it out alive. ഇവന് വേണ്ടി ഒരു ജോലി ചെയ്തു കൊടുക്കാൻ ആദ്യം. ഇവനെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇപ്പോൾ ജസ് നിൽക്കുന്നത്. ഇവനായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുള്ളൂ. Put it on before you reach the location. There's no way they won't see through this. Come on. Ramirez set you up with a bulletproof identity. People don't see what they're not looking for, Miller. Trust me. അതല്ല, ഈ റമീറസ് എന്ന് പറഞ്ഞ പുള്ളി ഇവളുടെ ആദ്യത്തെ 4 മിഷനിലുള്ളതാട്ടാ. പുള്ളി ആക്ച്വലി ഹൗസിൽ ഒരു അണ്ടർ കവർ കോപ്പ് ആയിരുന്നു, അത് ഹൗസുകാർ പൊക്കി. ഹൗസിനെതിരെയുള്ള തെളിവായിട്ട് പുള്ളി രക്ഷപ്പെട്ടു വന്ന് ജെസ്സാണ് അവനെ എയർപോർട്ടിലേക്ക് എത്തിച്ചത്. വെറും ഡ്രൈവിങ് ഡ്രോപ്പ് ചെയ്യണ ഒരു മിഷൻ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ പോലീസ് സ്റ്റേഷൻ. അവൻ്റെ പേരാണ് റമീറസ്. ആ കണ്ട, ഹൗസിൻ്റെ ആൾക്കാർ വിളിക്കണേട്ടാ, അവർക്ക് പേടിയായി, അവർക്ക് പേടിയായി. ഹൗസിനെതിരെയുള്ള തെളിവുകൾ കംപ്ലീറ്റ്, അവൻ്റെ ജീവൻ നമ്മൾ രക്ഷിച്ച്, പക്ഷെ അവൻ്റെ തെളിവുകൾ കംപ്ലീറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഹൗസിനെതിരെയുള്ളത്. പിന്നെ ഹൗസ് റേസിംഗ് മാത്രമല്ല പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ, ഈ സിറ്റിയിലെല്ലാം കസിനോ ബിൽഡിങ്സ് എല്ലായിടത്തും അവരുടെ കയ്യിലുണ്ട്. റേസിംഗ് അതിൻ്റെ ഇടയ്ക്കുള്ളൊരു സോറി ഒരു ഇത് മാത്രമാണ്. ഈ മിഷൻ എന്ത് മിഷനാണെന്നറിയില്ല, നമുക്ക് നോക്കിയാൽ. ഇതായിരിക്കില്ല മേജർ സാധനം, ഇത് കഴിഞ്ഞിട്ട് വരാനുള്ളതായിരിക്കും മേജർ സാധനം. എന്തോ ടാസ്ക്കാണ് കേട്ടോ തരാൻ പോണത് അവർ. ഇതാണ് നമ്മുടെ ഗാംബ്ലറിൻ്റെ കസീനോ മാർക്കസിൻ്റെ. ലീന നവാരോ. യാ, കാർ ജസ്റ്റ് ഗോട്ട് ഹിയർ. ഹേ, ഐ ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്, സ്റ്റെപ്പ് ഓൺ ഇറ്റ്. ഏ, അവൾ ഇവളെ തിരിച്ചറിഞ്ഞിട്ടില്ല കേട്ടാ ഇൻട്രോയില്. ആ കുറച്ച് നേരം മാത്രമേ ലീന ഇവളെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ലീനക്ക് അറിയാം, സോറി ജസ്സിനറിയാം ലീന ആരാണ് എന്താണെന്നൊക്കെ. അമ്പോ, ഓക്കെ വെയിറ്റ്, സാധനം മാറിപ്പോയി, ഇതെടുക്കാം. സോ ഈ 4 സാധനങ്ങൾ കളക്ട് ചെയ്യുക ടൈമിനുള്ളിൽ, അത്ര ഉള്ളു കേട്ടോ. ലുക്സ് ലൈക്ക് ദ പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ് ഓവർ വിത്ത്. ലീനൊന്നും മിണ്ടണില്ല.
ഇതുകൊണ്ട് ലീനക്ക് ജസ്റ്റിന് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഓർക്കണില്ല, അതാണ് കാര്യം. ഓക്കെ, രണ്ടെണ്ണം സെറ്റ്. Gotta make this quick. തേർഡ് വൺ. നമ്മൾ എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇങ്ങോട്ട് പോവും. Good so far. ലീന ഒന്നും മിണ്ടിടില്ല, അതാണ് ടെൻഷൻ എനിക്ക്. അയ്യോ, ടൈം ഉണ്ട്, ടൈം ഉണ്ട്. ഐ'm സോറി. അല്ല, നിന്നോട് ഞാൻ തന്നെ തോറ വരണേ പോടേ. ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ കളക്ട് ചെയ്യണം കേട്ടാ. ഓക്കെ ഓക്കെ, ലാസ്റ്റ് വൺ. They've all been paid off. How about you? The guys taken care of. We're good to go. Good. Get it done. Will do. ഞാൻ ഇതിലേ വഴിയെന്ന് വിചാരിച്ചു. അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും പൈസ കൊടുത്ത് ഒതുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസുകാര്, പോലീസുകാര് വരെ ഹൗസിന്റെ കയ്യിലെ കൈസ്. താങ്ക് യു. മനസ്സിലായിട്ടില്ല ജസ്റ്റിന്, അതാണ് കാര്യം. ഇവളെ കൊണ്ട് ഇറക്കേണ്ടി വരൂലേ, അവൾ വണ്ടിയിലുണ്ട്. Hey, that driver, where'd you say you found her? Not sure. Why? Do I know her? She a street racer? Don't think so. Well, she's fast and quiet. That's a rare combo. That she is. Keep her on the list. ഗൈസ്, ഇപ്പൊ കുറച്ച് മുമ്പ് ഒരു ഹൗസ് ലിറ്റനന്റ് വിളിച്ചിട്ട് ജസ്സിന്റെ അടുത്ത് പറഞ്ഞില്ലേ, നീ എന്താ ചെയ്യാൻ പോണെ ചെയ്യില്ല, നിർത്ത്, വേണ്ടാത്ത മണിക്കൊന്ന് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ജസ്സിനെയാണ് ഇവരെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്, പക്ഷെ ജസ്സിന്റെ പേര് കിട്ടിയിട്ടില്ല. നെവാരോ ലീന ഇപ്പൊ അതാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നീ പറഞ്ഞ ഡ്രൈവർ ആരാന്ന് വേറൊരു ഹൗസ് മെമ്പറോട് ചോദിച്ചോണ്ടിരിക്കുക, മനസ്സിലായ? അവളെ അന്വേഷിക്കണ ആളുടെ വണ്ടിയിലാണ് അവൾ ഇരിക്കുന്നത്, അവൾക്ക് അറിഞ്ഞൂടാ. തീൻ ഇതിൽ സിറ്റിയിൽ ഒരു ഒരു വഴി തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് തെറ്റും. വഴി പറഞ്ഞ പോലെ തന്നെ പോണം. ഇറങ്ങി. നൈസ് ഡ്രൈവിംഗ്. സീ യു അഗൈൻ. ഓ യെസ് യു വിൽ. ഓ, കുത്തി പറഞ്ഞു. വീണ്ടും കാണുന്നു, എന്തായാലും കാണുന്നു. വെള്ള വിഷയം കഴിഞ്ഞ്, ഇനി ബ്രോക്കർക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ. പുതിയ കാർസ് അൺലോക്ക്. ഓ, എനിക്ക് ഈ പെൻസ് ഭയങ്കര ഇഷ്ടാട്ടോ. തെറ്റ് Boys, പോട്ടെ. Navarro's up to something. എന്താ പ്ലാൻ ചെയ്യുന്നത് ഹൗസ്? I don't know what it is, but the cops are in on it. And she mentioned something called Skyhammer. Just how yeah. many strings is that woman pulling? Doesn't matter. She can't stop us. How did you find that out anyway? Drove her around town while she bribed all her lackeys. You know, girl stuff. What now? Just ഇന്റെ വണ്ടിയിൽ ഉണ്ടായിരുന്നു അവള്. We'll talk later. അതുപോലെ റാവ് മാക്കിനോട് എന്തോ എടുത്തുകൊണ്ടിരാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എന്താന്ന് പറഞ്ഞിട്ടില്ല. Jimmy, now's really not a good time. Besides, you can't afford me anymore. Please, this is life or death. Fine. Send me the location. You're making me soft, Ty. Repeat customer. ഇതിപ്പോ ഓ വെയിറ്റ്, ഇത് ഇതല്ലേ മെയിൻ മിഷൻ? യെസ്, മെയിൻ മിഷൻ ഇതാണ്. ജിമ്മി ഇവളുടെ ഒരു ക്ലയൻ്റ് ആണ്. എന്തോ ഒരു ലൈഫ് ഓർ ഡെത്ത് സിറ്റുവേഷനിലാണെന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ടപ്പോൾ വിളിച്ചത്. ഇത് നിനക്ക് എന്നെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവളുടെ റേറ്റ്, അതുകൊണ്ട് ഇവൾ ആദ്യം വരില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എന്തോ വലിയ സീനാന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ ആരുടെ അടുത്തേക്ക് നമ്മൾ വന്നേക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും സ്കൈ ഹാമർ, ഓപ്പറേഷൻ സ്കൈ ഹാമർ, ഓക്കെ, അതാണ്
ഹൗസിൻ്റെ പുതിയ പ്ലാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ അതിനെക്കുറിച്ചാണ് ലീന സംസാരിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കണ്ടറിയാം എന്താണ് സ്കൈ ഹാമർ എന്നുള്ളത്. ഓക്കെ, വണ്ടി സെലക്ട് ചെയ്യാനുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്, നമ്മുടെ സ്കൈലൈൻ തന്നെ മതി. ഇവന് റാപ്റ്റർ, അവൾക്ക് ഓടി, മൂന്ന് പേർക്കുള്ള കാർ സെലക്ട് ചെയ്യണം കേട്ടോ. ഇവരെന്തിനാണ് ഇവിടെ വന്നേക്കുന്നത്? What are you guys doing here? I was checking up on Jimmy, an old client of mine. And La Katrina wanted a rematch. This girl from League 73 called me. Set up. Navarro. ചതിച്ചതാ, മൂന്ന് പേരെ മൂന്ന് ആൾക്കാരെ വിളിച്ചത്. നമ്മളിവിടെ ലോക്ക് ചെയ്തതാ. ലീനയുടെ പ്ലാൻ ആയിരുന്നു. ഓ, അപ്പൊ അവള് അഭിനയിച്ചതാണ് കേട്ടോ വണ്ടിയിൽ ഇരുന്നിട്ട് അറിയാത്ത പോലെ. ഓ, ഏതാ നമ്മളുടെ പൊറോട്ട നാടകായിരുന്നു. അന്ന് ഞാനും പറഞ്ഞത് ഡിവൈഡ് ആൻഡ് കോൺക്വർ. ഗൈസ്, മാക്ക് ഇപ്പൊ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, അവൻ വണ്ടിയായിട്ട് പോണ സമയത്ത് അവന്റെ വണ്ടി നമുക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ലൈറ്റ് അടിച്ച്, ആ ലൈറ്റ് അടിച്ച സമയത്ത് അവന്റെ വണ്ടിയുടെ മറ്റേ ഇലക്ട്രോണിക് കംപ്ലീറ്റ് പരിപാടികൾ ഓഫായി പോയി. അതാണ് ഗൈസ് സ്കൈ ഹാമർ. ജാം ചെയ്യാം, ആകാശത്ത് നിന്ന് ജാം ചെയ്യാം. അതിനെ നമ്മൾ പേടിക്കണം, സൂക്ഷിക്കണം എന്ന് പറയാം മാക്ക്. സിറ്റി മൊത്തം നമുക്ക് വേണ്ടി വല വീശിരിക്കുക. അതേ കണ്ട സ്കൈ ഹാമർ, ഈ ലൈറ്റ് പ്രശ്നം, ഈ ലൈറ്റ് പ്രശ്നം, ലൈറ്റ് പ്രശ്നം, ലൈറ്റ് പെടരുത്, ലൈറ്റ് പെടരുത്. ഓ, നമ്മൾ ഔട്ടായി, 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 നമ്മൾ ലോക്കായി. കാർ ഡൗൺ ആയി, കാർ ഡൗൺ ആയി. ഓ, മാക്ക് ഡിസ്ട്രാക്ട് ചെയ്തിട്ടാ. വാടാ, നമ്മുടെ ഡ്രൈവർ സ്വിച്ച് ആയി. സിറ്റിന്ന് പുറത്ത് കിടക്കണം. പോലീസുകാർ സീരിയസ് ആണ്, പണി ഇട്ടു. പോലീസുകാരോട് വീണ്. അവർ തന്നെയാണ് ഇതിന് പിന്നില്. ഞാൻ പറഞ്ഞില്ല, അവള് നാടകം കളിച്ചതാ. ഓക്കെ ഓക്കെ, ജസ് അടുത്ത് നിന്റെ ഉഴ. എന്റെ വണ്ടിയുടെ മുകളിലുണ്ട് സ്കൈ ഹാമർ. അത്രയും പെട്ടെന്ന് ജസ്സിന്റെ അടുത്ത് എത്തണം. കമോൺ കമോൺ. ഓക്കെ, ടണല് എത്തിക്കൊണ്ടിരിക്കണേ. താങ്ക് യു ഫോർ ദി പുഷ്. ജസ്, കം, വാ. ഓ, എന്റെ അമ്മോ, ഇതൊക്കെ ഞാൻ മറന്നുപോയി. ഈ സീൻസ് ഉണ്ടായിരുന്നൊക്കെ എനിക്ക് മനസ്സിലിപ്പോഴും മസ്റ്റാങ്ങിന്റെ മിഷനാണ് ഓർമ്മയിൽ നിൽക്കാറ്. Type of ventilation counters breathing. Meet you outside the city and stay safe. We're way past safe. City the port edukellaru. It's like the entire goddamn force is out for blood tonight. Oh, vadi mari vadi mari vadi mari. Yes, sweet. I mean real criminals. Whoa! Helicopter ഇപ്പുറത്ത് തീ പിടിച്ചിട്ട് പിന്നെ അല വരുന്നു. I know. One good hill take it out. അതിനെ നമുക്ക് തൂക്കാം, പക്ഷെ ഇവിടെ അല്ല. Damn it, they got lakeside on lockdown too.
ഒരു വഴി നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്ന വഴി കംപ്ലീറ്റ് ഒരു ലോക്ക് ചെയ്തിരിക്കുക. പോലീസുകാരൊക്കെയാണ് വരട്ടണത്. അത്രക്ക് ഹോൾഡ് ആയി ഹൗസിന് അവിടെ. നമ്മൾ ഈ ഊട് വഴി കൂടെ പോയിട്ട് അവൻ ഹെലികോപ്റ്റർ അതിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. New game plan. Let's meet on the 620. It's under construction. A ton of equipment. Let's wreak havoc and block our escape point. Let's do it. പഴയ ഒരു കൺസ്ട്രക്ഷൻ പോയിന്റിൽ വരാൻ പറഞ്ഞിട്ട് നമ്മുടെ എസ്കേപ്പ് പ്ലാൻ സെറ്റ് ആയിട്ട് കേട്ടാ. ടൈലറിനൊക്കെ ലാക്കത്രീനെ റീമാച്ച് വേണം എന്ന് പറഞ്ഞ് വിളിച്ചതാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. Okay guys. Whoa. Yeah. This is more like it. You can out as a crew. If we go down together. No. Ah, നമ്മൾ ഇന്ന് ഇവിടെ തീരുകയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് തീരും. Okay, cool. Switch activating sky hammer. Coming up. It'll break line of sight with the chopper. Then we make a break for the desert. Do not look somewhere. It's your head. Guys, guys. Hey, calm down. Okay, I survived. Almost at the tunnel. The controller and the speaker line police are sound mulan kekkana ningal kekkunnad enik arinjoda. Guys, set. Get on the other side of body. ആറായിരുന്നു കൺട്രോൾ പോയി നേരെ ചോപ്പറിലേക്ക്. Okay boys, let's get out of here. വഴി ഉണ്ടാക്കിയവള് ഏതാ ആ ഹെലികോപ്റ്റർ ആയിരുന്നില്ല പ്രശ്നം, കത്തിച്ചളഞ്ഞത്. ന്യൂ കാർസ് അൺലോക്ക്ഡ്. അടുത്ത ദിവസം നമ്മൾ എയർഫീൽഡിൽ എല്ലാരും ഒത്തുകൂടി കേട്ടോ. Glad to see you made it in one piece, Ty. Barely. They had some sort of helicopter device, Skyhammer. Can kill a car engine dead in its tracks. Navarro gave it to me. Navarro ana nammala pidikkan aa saanam koduthittullathu. You know about this? Aa techine kurichu ariyo. I need to see the device to be sure. Steal prototype tech from the house while every cop is looking for us downtown? Is that all? Namukku aa tech kitti kaynya Raven onnu kaananu. അത് കിട്ടിയാലേ പരിപാടി അറിയുള്ളൂ. വരാ. സോ മാർക്കസ് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്താ സംഭവം അറിഞ്ഞൂടാ. മീറ്റ് ദ ഗാംബ്ലർ. ഓക്കെ, നമുക്കിപ്പോ നല്ല ഹീറ്റ് ഉണ്ട്, പോലീസുകാരുണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി റിസ്ക് ആന്ന് പറഞ്ഞു. പക്ഷെ അവനതൊന്നും വിഷയമല്ല, നീ ഇങ്ങ് വന്നാ മതി എന്നാണ് അവൻ പറയണത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ മിഷനിലേക്ക് ആവശ്യമുള്ള സാധനമാണ്. കാരണം മാക്കിനെ കൊണ്ടൊരു സാധനം എടുപ്പിക്കാൻ കുറെ ആയി അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. റാവ് അവനെ കണ്ട പറയണമെന്ന് പറഞ്ഞിട്ട്. സോറി കേട്ടാ, നീ അവിടെ വഴിയുണ്ട് വിചാരിച്ചു വന്നത്. അവിടെ വഴിയില്ല. മൊഴി ഗാംബ്ലറെ, മൊഴി മൊഴി മൊഴി. അവനിഞ്ഞ് എന്താ പറയാനുള്ളത് നോക്കട്ടെ. നമ്മൾ ഇന്നാലും ആ സാധനം എങ്ങനെ മോഷ്ടിക്കുക അവരുടെ കയ്യിൽ നിന്ന്? പോലീസ് മുഴുവൻ നമ്മളെ ഡൗൺ ടൗണിൽ അന്വേഷിച്ചോണ്ടിരിക്കുക. I'm sure he is. What's up? Bookies are giving you 101 you'll make it into the Outlaws rush. It's still a long shot. I say we even the odds. You know I can't race downtown right now.
Hey, plenty of street leagues outside the city, kid. There's Noise Bomb, Three Ember Militia, Silver Six. They might even help with the house if you ask nicely. With the house gunning for us, we're gonna need all the allies we can get. Good. You're my ace high, kid. I'm not letting you out of my sight until the cards come down. ജെസ്സിനുള്ള പണിയും വന്നിട്ടുണ്ട്. സോ ന്യൂ മിഷൻസ് അവൈലബിൾ, വിച്ച് മീൻസ് ഫ്രീ എംബർ മിലീഷ്യ, സിൽവർ സിക്സ്, നോയ്സ് ബോംബ് അല്ലേ ലാസ്റ്റ് പേര് കണ്ട് നമ്മൾ. ഇവരുടെ എല്ലാവരുടെയും മിഷൻസ്, അത് നോയ്സ് ബോംബ്, ഇവരുടെ എല്ലാവരുടെ മിഷൻസും ചെയ്തു കൊടുക്കണം. ആ റേസസ് മിഷൻസ് തീർന്നാലേ നമുക്കിനി അടുത്ത മിഷൻ വരുള്ളൂ, മനസ്സിലായ? അപ്പോൾ അത് ഡൗൺ ടൗണിലോട്ടല്ലേ നമുക്കിപ്പോൾ പോകാൻ പറ്റാത്തത്. പക്ഷേ ഡൗൺ ഇതൊക്കെ സിറ്റിക്ക് പുറത്തുള്ള ഏരിയ ആണ്, ഇവിടെ നിനക്ക് ഒരു സീനും ഇല്ല. അതുകൊണ്ട് ഈ, അതായത് നമ്മൾ ഔട്ട്ലോസ് റഷ്യയിലേക്ക് ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട്. ഔട്ട്ലോസ് റഷ്യാണ് ഇതിലത്തെ ഫൈനൽ മെയിൻ റേസ്. അത് ഹൗസ് ഫിക്സ് ചെയ്യാൻ നോക്കുക, അതിനകത്ത് കയറിയിട്ട് അത് തോപ്പിച്ചു കഴിഞ്ഞാൽ ഹൗസ് പതക്കോ ഒന്ന് താഴെ വീഴും, അതാണ് നമ്മുടെ പ്ലാൻ. സോ അങ്ങോട്ടേക്ക് സെലക്ഷൻ ആവണമെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഈ തോപ്പിക്കുന്ന ഓരോ ടീമും ഉണ്ടല്ലോ, ആ ടീമുകാരൊക്കെ ആക്ച്വലി നമ്മളെപ്പോലെ തന്നെ ഹൗസിനെതിരായവരാണ്. അതിൻ്റെ അകത്ത് ഹൗസിൻ്റെ ആൾക്കാരെ ഒന്നോ രണ്ടോ അങ്ങോട്ടേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഹൗസിൻ്റെ ഈ ഒരു നയങ്ങൾക്കെതിരെ ഉള്ള ആൾക്കാർ. അപ്പം നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അവരെ തോപ്പിക്കുന്നത് ഈ പോയിട്ട്. അല്ലാണ്ട് നമ്മൾ വെറുതെ ഷോ കളിച്ച ആളാവാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ അവരെല്ലാവരും ലാസ്റ്റിൽ ക്ലൈമാക്സിലാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തൊക്കെ പോയിട്ട് ആളാവുന്നത്. അപ്പം നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ, നമ്മളെ എന്താ പറയുക, നമുക്കതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പ്രൂവ് ചെയ്യണതിൻ്റെ ഭാഗമാണ് ശരിക്കും ഇവരായിട്ടുള്ള റേസസ്. ഇനി എന്തായാലും ഇത് 10-12 റേസ് എല്ലാവരുടെയും കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണ്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സും. ഇൻട്രോയിൽ പറഞ്ഞു എന്നൊരു ഡൗട്ട്, കാരണം ഞാൻ 2 ടൈമിലായിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻട്രോ ഞാൻ എപ്പോഴും എടുത്തു വെച്ച് അതിനുശേഷം പിന്നെ എപ്പോഴും ഇത് വെക്കുന്നത്. അപ്പോൾ എനിവേസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യുക കേട്ടാ. ഓക്കെ ലൈക്കൊക്കെ സെറ്റാക്കിയാൽ പെട്ടെന്ന് പെട്ടെന്ന് ടപ്പോട്ടി പോകുന്ന വീഡിയോ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാൻ. Racist, this is the voice of the curator. Word on the street is we're shaping up for a nice little David and Goliath story for this year's Outlaws Rush. A small band of upstart drivers are racing their way to the starting line, and trust me,